അമ്മയോട് സ്നേഹം കിട്ടാൻ മക്കൾ അപേക്ഷിക്കേണ്ട കാര്യമില്ലെന്നും അതുപോലെയാണ് ദളിത് കത്തോലിക്ക മഹാജനസഭ തങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി യാചിക്കേണ്ടതില്ലെന്നും അത് നേടിയെടുക്കേണ്ടതാണെന്നും അവകാശങ്ങൾ കിട്ടുന്നതിന് വേണ്ടി സമരം തുടരുമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് ദളിത് കത്തോലിക്ക മഹാജനസഭ പാലാ കുരിശുപള്ളി കവലയിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ഭരണഘടന നിഷേധിക്കുന്നതിന് തുല്യമാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നവർക്ക് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നതെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ദളിത് കത്തോലിക്കരുടെ അവകാശ ആനുകൂല്യങ്ങളുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന നിഷേധാത്മകമായ നിലപാടുകൾക്കെതിരെ നടത്തുന്ന സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ദളിത് കത്തോലിക്ക മഹാജനസഭ പാലാ രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ പാലാ കുരിശുപള്ളിക്കവലയിൽ നടത്തുന്ന ഉപവാസ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിതാവ് ഇന്നത്തെ ഈ ഉപവാസ ധർണ തിരുവതിയെ സംബന്ധിച്ച് ചരിത്രപ്രധാനമായ ഒരു കാര്യമാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞു വെച്ചത് ഇരിപ്പിടം കൊണ്ട് തീർക്കാൻ വേണ്ടിയല്ല, ഇത് കേരളം മുഴുവനും കത്തിപ്പടർന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മളുടെ ആവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നിടം വരെ നമ്മൾ ഈ സമരം തുടരും. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ തത്വം. നമ്മളിത് പാലാ ടൗണിലെ മീറ്റിംഗ് കൊണ്ട് ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല. ഇത് ഒരു ഇന്ധനമായിട്ട് ഒരു ഓൺഗോയിങ് പരിശീലനം സർക്കാരിനും കൂടെ ലഭിക്കത്തക്ക രീതിയിലുള്ള അടിസ്ഥാനപരമായ സമീപനങ്ങൾ നമ്മൾ ഇതിനകത്ത് സ്വീകരിക്കാൻ പോവുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഡി സി എം എസിന്റെ കുരിശുപള്ളി കവലയിലെ ധർണ. ഡി സി എം എസ് രൂപത സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസ് വടക്കേക്കുറ്റ് ആമുഖ പ്രസംഗം നടത്തി. രൂപത പ്രസിഡന്റ് ബിനോയ് ജോൺ അധ്യക്ഷനായിരുന്നു. വികാരി ജനറൽ മോൺസന്യൂർ സെബാസ്റ്റ്യൻ വേദാനത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തോമസ് ചാഴിക്കാടൻ എം പി, മാണി സി കാപ്പൻ എം എൽ എ, മോൺസ് ജോസഫ് എം എൽ എ തുടങ്ങിയവർ അഭിവാദനം അർപ്പിച്ച് സംസാരിച്ചു. പാലാ രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള ഡി സി എം എസ് അംഗങ്ങളും വികാരിമാരും ധർണയിൽ പങ്കെടുത്തു. ഐ4 ന്യൂസ് പാലാ.